അലഹമ്മദ് ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഒരു സംശയം അന്ത്യകാഹത്തിന് സമയമായി ലോകത്ത് പള്ളികൾ അടക്കപ്പെട്ടു വെള്ളിയാഴ്ച ജുമാ ഇല്ല വെള്ളിയാഴ്ച ഇമാമുമാർ മിമ്പറുകളിൽ കയറി ജുമാ ഹുബ നിർവഹിക്കാത്ത അങ്ങനെ പള്ളികൾ അടച്ചിടപ്പെടുന്ന ദിവസങ്ങൾ വന്നു അതുകൊണ്ട് ഇത്തരം വെള്ളിയാഴ്ചകളിലാണ് ദജ്ജാല് പുറപ്പെടുക ഒരു വെള്ളിയാഴ്ചയാണ് ദജ്ജാല് പുറപ്പെടുക അതായത് മിമ്പറുകളിൽ ഇമാമ് കയറി ജുമഹുതു നിർവഹിക്കാത്ത വെള്ളിയാഴ്ചയായിരിക്കും ദജ്ജാല് വരിക അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് സഹോദരങ്ങളെ ഈ കാര്യം ശരിയാണോ എന്നാണ് ചില സുഹൃത്തുക്കൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് നമുക്ക് പറയാനുള്ളത് ദജ്ജാല് വരിക വെള്ളിയാഴ്ചയായിരിക്കും എന്നുള്ളതിന് ഒരു കൃത്യമായിട്ടുള്ള തെളിവുമില്ല ഈ വിഷയത്തിൽ ഇമാം അഹമ്മദിൻ്റെ മുസ്നദിൽ വന്നിട്ടുള്ള ഒരു വചനമുണ്ട് ലാ ലായു ദജ്ജാലു ഹത്തുഅഹി വഹത്താ മനാബിർ ജനങ്ങൾ അവനെക്കുറിച്ച് വിസ്മരിക്കാതെ ദജ്ജാൽ പുറപ്പെടുകയില്ല അതുപോലെ തന്നെ ഇമാമമാര് മെമ്പറുകളിൽ വച്ച് അവനെ ഓർക്കുന്നത് ആ ഉപേക്ഷിക്കുന്നത് വരെ അവന് പുറപ്പെടുകയില്ല എന്നുള്ള ഒരു വചനമുണ്ട് പക്ഷേ ആ വചനത്തെ സംബന്ധിച്ച് മഹാന്മാര് പറയുന്നത് അതിൻ്റെ സനതിൽ റാഷിദന് എന്ന് പറയുന്നയാളുണ്ട് അദ്ദേഹം അദ്ദേഹം കേൾക്കാതെ കേട്ടതായിട്ട് പറഞ്ഞു എന്നുള്ളതാണ് കാരണം എന്ന് പറയുന്ന മഹാനെ റാഷിദ് എന്ന് പറയുന്ന റാഷിദ്ൾ കണ്ടിട്ടില്ല അപ്പോ പരമ്പര തന്നെ മുറിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല കേൾക്കാതെ കേട്ടതായി പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വിശ്വസനീയമായിട്ടുള്ള ഒരു സംഭവമല്ല ഇത് അതുകൊണ്ട് ഓർമ്മപ്പെടുത്താൻ അല്ലത് വെള്ളിയാഴ്ച കൊറോണയുടെ പേരിൽ ജുമാ നമസ്കരിക്കാതെ ജുമാ നിർവഹിക്കപ്പെടാതെ പള്ളികൾ അടച്ചിരിക്കുകയാണ് ഇങ്ങനെയുള്ള വെള്ളിയാഴ്ചയാണ് ദജ്ജാൽ പുറപ്പെടുക എന്ന് ആരോ മലയാളത്തിൽ എഴുതി വിട്ടതാണ് സഹോദരങ്ങളെ അത് ഒരിക്കലും തന്നെ ശരിയല്ല എന്നാണ് വളരെ വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്താനുള്ളത് അതേ അവസരത്തിൽ കൊറോണ എന്ന് പറയുന്ന വൈറസിൻ്റെ മാരകമായിട്ടുള്ള അപകടം ലോകത്ത് പല രാജ്യങ്ങളിലും വളരെ കഠിനമായ രൂപത്തിൽ അനുഭവിച്ചു ഈ സന്ദർഭത്തിൽ വളരെ സ്നേഹത്തോടുകൂടെ ഉണർത്തുവാനുള്ളത് കൊണ്ട് പശ്ചാത്തപിക്കുകയും ഇസ്തിഗ്ഫാർ നടത്തുകയും പ്രാർത്ഥനകൾ നിർവഹിക്കുകയും അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുകയും സുന്നത്തായ സ്ഥിരപ്പെട്ട നമസ്കാരങ്ങൾ നിർവഹിക്കുകയും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും പഠിക്കുകയും അതുപോലെ ദാനധർമ്മങ്ങൾ നിർവഹിക്കുകയും നന്മകൾ ചെയ്യുകയും അള്ളാഹുവിലെ കടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് റബ്ബ് അനുഗ്രഹിക്കട്ടെ وصلى الله على نبينا محمد والحمد لله رب العالمين